ഇത് മാധ്യമയുഗമാണ് നമുക്ക് മാധ്യമങ്ങളെ ഒഴിവാക്കാനാവില്ല നിത്യജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നായി അത് മാറിയിരിക്കുന്നു എന്നാൽ അവ നമ്മെ അടിമപ്പെടുത്താൻ ഇടയാകരുത് നാളെയുടെ ഭാവി വാഗ്ദാനങ്ങളാണ് കുട്ടികൾ അവരുടെ ശൈശവം ബാല്യം കൗമാരം മാധ്യമങ്ങളിൽ കുടുങ്ങിക്കിടന്നാൽ ഭാവി ഇല്ലാതാകാൻ സാധ്യതകൾ ഏറെയാണ് ചെറിയ പ്രായത്തിൽ തന്നെ മൊബൈൽ ഫോൺ കുരുന്ന കൈകളിൽ കൊടുക്കുന്നവരാണ് നല്ലൊരു ശതമാനം മാതാപിതാക്കളും മൊബൈലിലോ ടാബിലോ നഴ്സറി പാഠങ്ങളും കാർട്ടൂണുകളും കണ്ടു തുടങ്ങുന്ന കുരുന്നുകൾ പിന്നീട് പതുക്കെ പതുക്കെ ഇതിനടിമകളായി മാറുന്നു ഇത് കുട്ടികളിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്നും ഭാവനയിൽ ദൃശ്യങ്ങൾ സൃഷ്ടിച്ചെടുക്കാനുള്ള കഴിവ് അമിതമായി സ്ക്രീൻ ഉപയോഗിക്കുന്ന കുട്ടികൾക്ക് നഷ്ടമാകുന്നുവെന്നാണ് പഠനങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് ഇന്റർനെറ്റിലൂടെയുള്ള ഗെയിമാണ് മറ്റൊരു അപകട മേഖല അടുത്ത കാലത്തായി പബ്ജി മുതലായ ഇന്റർനെറ്റ് ഗെയിം ധാരാളം പേരെ ആകർഷിക്കുന്നുണ്ട് അക്രമികളെയും അക്രമത്തെയും മഹത്വവൽക്കരിക്കുകയും ഏറ്റവും വലിയ അക്രമി വിജയിയാണ് എന്നുമാണ് വീഡിയോ ഗെയിമുകളുടെ മുഖ്യ സന്ദേശം ഡിജിറ്റൽ സ്ക്രീനുകൾക്ക് മുമ്പിൽ കൗമാരം തളച്ചിടപ്പെട്ട കാലം കൂടിയാണിപ്പോൾ അപരിചിതരോട് ഇന്റർനെറ്റ് ചാറ്റിംഗും മൊബൈലിൽ സംസാരവും ഈ കൗമാരക്കാരുടെ ഇടയിൽ ഹരമായി മാറിക്കഴിഞ്ഞു ഈ സ്വാധീന വലയങ്ങൾ വിടാതെ കൗമാരക്കാരെ പിന്തുടരുന്നുണ്ട് നിതാന്ത ജാഗ്രത പുലർത്തി വിവേകപൂർവം പ്രവർത്തിക്കാൻ തയ്യാറാകണം അപരിചിതരുമായി ചാറ്റിങ്ങിൽ തുടങ്ങി സൗഹൃദത്തിലേക്കും പിന്നീടത് വഴിവിട്ട ബന്ധത്തിലേക്കും ഒരിക്കലും തിരിച്ചെടുക്കാനാവാത്ത ചതിക്കുഴിയിലേക്കും മാനഹാനിയിലേക്കും എത്തിച്ചേരുന്നു ഇന്റർനെറ്റിന്റെ ലോകത്ത് രഹസ്യമില്ല എന്നും എല്ലാം ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും കണ്ടെടുക്കാനാവും എന്നും എല്ലാവരും അറിഞ്ഞിരിക്കണം ഇന്റർനെറ്റ് ചാറ്റിങ്ങിലൂടെ കുരുക്കിൽ ചെന്ന് ചാടുന്ന കൗമാരങ്ങൾ ഏറെയാണ് ലോകത്തെ ബന്ധിപ്പിച്ച് ഒന്നാക്കുന്ന ഇന്റർനെറ്റിന്റെ കഴിവ് അപാരമാണ് വേണ്ടുവോളം നന്മ അതിലുണ്ട് അതിലേറെ തിന്മയും നന്മയിൽ വളരാൻ കുട്ടികൾ നല്ലതും വിജ്ഞാനപ്രദമായ സൈറ്റുകൾ തിരഞ്ഞെടുക്കണം ശുദ്ധ മനസ്സോടെ നാം കിടന്നുറങ്ങണം അനുദിനവും കൃത്യസമയത്ത് ഉറങ്ങിയെണീറ്റ് പ്രഭാത കർമ്മങ്ങൾ ചെയ്ത് സമയബന്ധിതമായി കാര്യങ്ങൾ ചെയ്യാൻ പരിശീലിക്കണം ധ്യാനിച്ചും യോഗയിലൂടെയും മനസ്സിനെയും ബുദ്ധിയെയും സ്വസ്ഥമാക്കി ഏകാഗ്രമാക്കാൻ തീരുമാനിക്കണം ഇഷ്ടപ്പെട്ട പ്രവർത്തികളിൽ ഏർപ്പെടുക പൂന്തോട്ട നിർമ്മാണം പച്ചക്കറികൾ പ്രകൃതിയുമായി ഇണങ്ങിച്ചേരുക പ്രാർത്ഥിക്കുവാനായി സമയം കണ്ടെത്തുക കല സംഗീതം ആസ്വദിക്കുക ഇതിനെല്ലാം നാം സമയം കണ്ടെത്തണം ഇത് നമ്മെ സ്വയാഭിമാനം വർദ്ധിപ്പിക്കുവാനും അസ്വസ്ഥതകൾ കുറയ്ക്കുവാനും സഹായിക്കുന്നതാണ് പരിശീലിച്ചതെല്ലാം നഷ്ടമായാൽ പിന്നീട് തിരികെ പിടിക്കാൻ കഴിയാതാകും മാധ്യമങ്ങൾ കുട്ടികളുടെ മുമ്പിൽ വരച്ചു കാണിക്കുന്ന സ്വപ്നലോകം യാഥാർത്ഥ്യത്തിൽ നിന്നും എത്രയോ അകലെയാണ് പരസ്പരം അറിയാനും മനസ്സിലാക്കാനും പ്രോത്സാഹിപ്പിക്കാനും ആശ്വസിപ്പിക്കുവാനും പങ്കുവയ്ക്കാനും തിരുത്താനും ഊഷ്മളമായ കുടുംബ ബന്ധങ്ങൾ വളർത്താനും സഹായകമായ സംസാര രീതികൾ ഇന്ന് മാറിപ്പോയിരിക്കുന്നു കുടുംബമാണ് നമ്മുടെ വിദ്യാലയം ജീവിത സാഹചര്യമാണ് ഫലപ്രദമായ പാഠപുസ്തകം കുട്ടികളെ നമ്മുടെ കാഴ്ചപ്പാടുകളെ മാറ്റിയെടുക്കാം നമുക്ക് നമ്മിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം ദൈവത്തിലേക്ക് വളരാം പ്രകൃതിയെ സ്നേഹിക്കാം ജീവിത സാഹചര്യങ്ങളെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്ത് നമ്മുടെ വ്യക്തിത്വങ്ങളെ മഹത്തരമാക്കാം താങ്ക് യു